بسم الله الرحمن الرحيم നമ്മളൊക്കെ കളിമണ്ണിന്റെ പാത്രങ്ങൾ അല്ലേ പറയുമല്ലോ ഇപ്പൊ ഗ്യാസ് മേൽ വെച്ചിട്ടൊന്നും ടേസ്റ്റ് വരുന്നില്ല പലതെങ്കിലും പറഞ്ഞ് കേൾക്കാറുണ്ട് ആ ഒരു മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന രസമൊന്നും ഭക്ഷണത്തിന് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ ഈ മൺചട്ടി അതിനാണ് അതുണ്ടാക്കിയ ആ ഉണങ്ങി അത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുമ്പോഴാണ് സൽസാലിങ്കൽ ഫഹാർ ഇതിങ്ങനെയാണെന്ന് ബോധ്യപ്പെടാൻ ഒരു എളുപ്പവഴിയുണ്ട് എങ്ങനെയെന്നറിയോ ആദ്യം പറഞ്ഞു മണ്ണ് പിന്നെ പറഞ്ഞു ചെളി കളിമണ്ണ് പിന്നെ പറഞ്ഞു ഉറച്ച കളിമണ്ണ് മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുക മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഘട്ടങ്ങൾ റിവേഴ്സിൽ സഞ്ചരിക്കുന്നതാണ് ബാക്കോട്ട് സഞ്ചരിക്കും എങ്ങനെ ആദ്യം കളിമണ്ണ് ഉറച്ച പോലെ ശരീരം സ്റ്റിഫാൻ അല്ലേ മരിച്ച മയ്യത്തിന്റെ കൈകാലുകൾ ഉറച്ചു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോഡി സ്റ്റിഫാവും മടങ്ങില്ല വഴങ്ങില്ല ഒരു കല്ലിന്റെ മരത്തിന്റെ കഷ്ണം പോലെ ശരീരം മാറുകയാണ് അതാണ് പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചു ശരീരം അഴുകുകയാണ് അഴുകും അഴുകിയാൽ അത് കളിമണ്ണ് പോലെയാണ് വെള്ളവും മണ്ണും കുഴച്ച പോലെ അതും കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് അത് മണ്ണായി മാറലാണ് അള്ളാഹു പറഞ്ഞ് ഈ മണ്ണ് ചെളി ഉറച്ച മണ്ണ് അല്ലെങ്കിൽ ഉറച്ച ചെളി അത് നേരെ വിപരീതമാണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ് അള്ളാഹു എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ബോധിക്കുന്നില്ലയോ സയ്യിദുനാ ആദൻ നബി അലൈഹിസ്സലാം ഖലഖഹു മിൻ ത്വീൻ അള്ളാഹു മണ്ണിൽ നിന്ന് പടച്ചു എന്നിട്ട് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയുന്നാണ് അള്ളാഹു ചോദിക്കുന്നത് മനുഷ്യൻ എങ്ങനെ അഹങ്കരിക്കാൻ കഴിയും മനുഷ്യൻ എത്ര വലിയ ധിക്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും പതനം സംഭവിച്ചിട്ടുണ്ട് ലോകത്തിൽ അള്ളാഹു അത്തരം രാഷ്ട്ര നേതാക്കന്മാർക്ക് ചരിത്രത്തിൽ വട്ടപൂജ്യമാണ് മൂല്യം കൊടുത്തത് അതുതന്നെയാണ് ആ പാരമ്പര്യം പിന്തുടരുന്ന ആളുകൾക്കും സംഭവിക്കാൻ പോകുന്നത് മനുഷ്യൻ ധിക്കരിക്കരുത് നീ ആരാണെന്ന് നീ ബോധ്യപ്പെടണം നീ ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്ത ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിന ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ പറയപ്പെടാൻ മാത്രം ഒരു വസ്തുവേ അല്ലാതിരുന്ന നിന്നെ അല്ലാഹുവല്ലേ ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് നീ അങ്ങ് പറയാ ഞാൻ തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ ദുർബലനാണ് അഹങ്കാരികളുടെ ഒരുപാട് വാക്കുകൾ ഫറോവയും നമ്രൂദൊക്കെ അവിടെ ഇരിക്കട്ടെ മുത്തുനബി തങ്ങളുടെ കാലശേഷം വന്ന ചില ആളുകളെ സംബന്ധിച്ച് തന്നെ മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസീൻ ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവ് അവരിങ്ങനെ ഇരിക്കുമ്പോ ബനു ഉമയ്യ അന്നത്തെ ഭരണാധികാരികളാണ് അമവികൾ അവരിൽപ്പെട്ട ഒരു മന്ത്രി ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിന് ഒരുപാട് കുതിരകളുണ്ട് ഒട്ടകമുണ്ട് കോവർ കഴുതകളുണ്ട് വാളുണ്ട് പരിചയുണ്ട് യുദ്ധോപകരണങ്ങളുണ്ട് വലിയ മുതലാളിയാണ് അദ്ദേഹം അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് എല്ലാവരും അങ്ങടില്ലവരൊക്കെ എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റു മന്ത്രിയാണ് പോകുന്നത് എല്ലാവരും എഴുന്നേറ്റു ഹസനുൽ ബസ്രി തങ്ങൾ മാത്രം എഴുന്നേറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോ എല്ലാവരും എഴുന്നേൽക്കുമ്പോ എന്താ ഇയാൾക്ക് എഴുന്നേറ്റൂടെ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ സംഭവം നടക്കുന്ന ഇറാഖിലാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ എന്ത് എഴുന്നേൽക്കാത്തത് എന്ന് പറഞ്ഞു നിന്നെ അറിഞ്ഞതുകൊണ്ടാ ഞാൻ എഴുന്നേൽക്കാത്തത് എന്നെ അറിഞ്ഞിട്ട് എഴുന്നേൽക്കാതിരിക്കെ അതെന്താ മൂത്രമൊലിക്കുന്നത് സ്ഥലത്തിലൂടെ രണ്ടു തവണ വന്നവനാണ് നീ അസൽബസിന് കൊടുത്ത മറുപടിയാണ് മനുഷ്യൻ മൂത്രമൊഴിക്കുന്ന സ്ഥാനത്തു കൂടെ രണ്ടു തവണ ഒന്ന് നിന്റെ പിതാവിൽ നിന്ന് മറ്റൊന്നിന്റെ ഉമ്മയിൽ നിന്ന് അങ്ങനെ ഭൂമിയിലേക്ക് വന്ന ആളാണ് നീ ഇനി ജീഫത്തുൻ ഖദിറ മരിച്ചു കഴിഞ്ഞാൽ നാറ്റം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ശവശരീരത്തിന്റെ നാറ്റം എത്രയാണ് അതാണ് നീ ആയിത്തീരാൻ പോകുന്നത് അതിന്റെ ഇടയിൽ മാലിന്യം ചുമന്ന് നടക്കല്ലേ നീ മാലിന്യം നമ്മുടെ വയറ്റിൽ വിസർജ്യമുണ്ടെങ്കിലേ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ നാല് പ്രാവശ്യങ്ങൾ വയറ്റെന്ന് പോയാൽ കിടപ്പിലായി പോകും എന്തേ വയറ് കാലിയാണ് അതിന്റെ ഉള്ളിൽ ആദറ വേസ്റ്റ്
ഒരല്പമെങ്കിലും ബാക്കി നിൽക്കുമ്പോഴേ മനുഷ്യന് എണീറ്റു നിൽക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ നിന്റെ തുടക്കം ഒന്നുമല്ലാത്ത ബിഗിനിങ്. എന്താ നിന്റെ ജീവിതം? നീ ആരാണ്? നീ എന്തിന് അഹങ്കരിക്കുന്നു? മനുഷ്യന്റെ വിസർജ്യം വരുന്നിടത്തുകൂടെ രണ്ടു തവണ, ഒന്ന് നിന്റെ ജനനത്തിന്റെ തുടക്കം, മറ്റൊന്ന് ഗർഭാശയത്തിലൂടെ പുറത്തു വന്നത്. ഇത് രണ്ടും മൂത്രമൊഴിക്കുന്ന ഭാഗത്തിലൂടെയല്ലേ നീ വന്നത്? ഹസൻ ബസ്രി പറയുന്നത് മനുഷ്യനൊന്ന് ചിന്തിപ്പിക്കാനാണ്. നീ ആരോടായി അഹങ്കരിക്കുന്നത്? അഹങ്കാരികളുടെ അഹങ്കാരം നടത്തത്തിലറിയാം, അവരുടെ ചുമയിലറിയാം, അവരുടെ ചിരിയിലറിയാം, അവരുടെ നോട്ടത്തിലറിയാം. അങ്ങനെയാണ് അഹങ്കാരികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ചേലിലും കോലത്തിലും അറിയാൻ പറ്റും. നീ എന്തിനായി അഹങ്കരിക്കുന്നത്? നിന്റെ തുടക്കം അതാണ്, പിന്നെ അവസാനം നീ നാറുന്ന ഒരു ശവമായി മാറാൻ പോവാ. അതിന്റെ ഇടക്ക് നീ മാലിന്യമാണ് നിന്റെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത്. അങ്ങനത്തെ നീ അഹങ്കരിക്കുകയോ? ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഹസനുൽ ബസരിയോട്, ഹസനുൽ ബസരി ഒന്ന് നിർത്തുമോ? എന്റെ തലയിലെ എല്ലാ മുടിയും എഴുന്നേറ്റ് നിൽക്കുകയാണ്, ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞു നിർത്തിച്ചു ഹസനുൽ ബസ്രിയോട്. എന്തിനു മനുഷ്യൻ അഹങ്കരിക്കുന്നു? കാശുള്ളതിൽ അഹങ്കരിക്കുകയോ കയ്യൂക്കിന്റെ പേരിൽ അഹങ്കരിക്കുകയോ? ആദം നബിയുടെ മക്കളാണ് നിങ്ങൾ. അറഫാ മൈദാനിയിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി പറഞ്ഞു, ജനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ പോവുകയാണ്, ഇസ്മഊനീ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ. അങ്ങനെ തങ്ങൾ പറയാറില്ല. അവസാന പ്രഭാഷണത്തിലെ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അവർ ശ്രദ്ധിച്ചു കേൾക്കും, കാരണം അള്ളാഹുവിന്റെ പോസ്തലനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറയുന്നത് ഓരോ വാക്കും ശ്രദ്ധേയമാണ്, പക്ഷേ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണേ, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആദമു മിൻ തുറാബ്, ആദം നബി വന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് ഞാൻ നിന്നെക്കാളൊന്ന് മീതയാണെന്ന് പറഞ്ഞ ആരും ആരെയും ഇടം കണ്ണുകൊണ്ട് നോക്കല്ലേ, വാക്കുകൊണ്ട് വേദനിപ്പിക്കല്ലേ, ഞാൻ നിന്റെ മീതയാണെന്ന് നീ പറയല്ലേ, നിങ്ങളൊക്കെ ഒരുപോലെയാണ്, ഒരു ചീർപ്പിന്റെ പല്ലുപോലെ ഒരുമിച്ചു നിൽക്കണേ. ഇനി ഒരിക്കലൂടെ ഇത് പറയാൻ എനിക്ക്, ഈ സ്ഥാനത്തിരുന്ന് പറയാൻ എനിക്ക് കഴിയണമെന്നില്ല, ഞാൻ മരിച്ചുപോയേക്കാം എന്ന് സൂചിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊസ് ഇബ്നു ഖയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രഗൽഭനായ താബിഈയാൻ, മഹാനായ അല്ലാമ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് തഊസ് ഇബ്നു ഖയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ എന്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ആ വരുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശിങ്കിടിമാർ, മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനാരും ശല്യമുണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുറ്റിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മതാഫിൽ. അത് ഇന്നത്തെ മതാഫല്ല, മാർബിളൊന്നില്ലാത്ത മണ്ണുള്ള കാലം. തൗസ് ഇബ്നു ഖയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു. അവിടെ ഒരു അഅറാബിയുണ്ട്, ഏതോ ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന, മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ. ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല, ഇദ്ദേഹം കൂളായിട്ട് നടക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് താബിഈകളെ കൊന്നുകളഞ്ഞ ആളാണ്, താബിഈങ്ങളെ, സ്വഹാബിമാരെ ക്രൂരമായി വേദനിപ്പിച്ച ആളാണ്, ഒരുപാട് നിരപരാധികൾ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ആളാണ്. എന്ത് സംഭവിക്കും? അല്ലാഹുവേ, എന്തായിരിക്കും അയാളുടെ ആഖിറം എന്ന് കണ്ടറിയേണ്ടി വരും. കഫാ ബിഹി ളാലിമാ, ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞു, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് തന്നെ മതി. ഇമാം ഷാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ അക്രമിയാണ്. അത്രയും പറഞ്ഞാൽ കൊല്ലലാണ്, ആർക്കും എതിർത്ത് പറയാൻ പാടില്ല, കൊല്ലലാണ്. അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ്, ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല.
ഈ പാവമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേലി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാവം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം വസ്ത്രം അങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കാലിൽ വന്നാണ് വീണത്. അയാൾക്ക് ചൂടായി. ഹജ്ജാജ് ഇബ്നു യൂസഫ് പിടിച്ചു അദ്ദേഹത്തെ കൈകൊണ്ട് പിടിച്ചു. ചോദിച്ചു, നീ എവിടെന്നാ വരുന്നത്? നീ ആരാ? ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ നാടെവിടെയാണ്? മിനൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ എന്റെ സഹോദരനുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ സഹോദരൻ യമനിന്റെ ഗവർണറാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മകൻ മുഹമ്മദ് ഇബ്നു യൂസഫ്. കൈഫ തറക്തും അഖീ, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു യൂസഫ് എങ്ങനെയുണ്ട്? പറഞ്ഞു, തറക്തുഹു സമീനൻ ബതീന, നല്ല വയറുണ്ട്, നല്ല തടിയനാണ്. ഏ, ഞാൻ അതല്ലേ ചോദിച്ചത്? അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്? പറഞ്ഞു, തറക്തുഹു ളലൂമൻ ഗശൂമാ, ഭയങ്കര അക്രമിയാണ്, വലിയ വഞ്ചകനാണ്, തോന്നിവാസം ചെയ്ത് ജീവിക്കുകയാണ്. ഹജ്ജാജിന് ചൂടായി. അദ്ദേഹം ചോദിച്ചു, അമാ തദരി അന്നഹു അഖി, എന്റെ സഹോദരനാണ് മുഹമ്മദ് ഇബ്നു യൂസഫ്, നിനക്കറിയൂലേ ആ എന്റെ സഹോദരനെ പറ്റി? നീ ഇങ്ങനെ പറയേ, അറിയാം. എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത്? ഹജ്ജാജ്, അല്ലാഹുവിന്റെ കഅബയാണിത്. ഈ കഅബയുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ? ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. നിനക്ക് എന്നെ പേടിയില്ലേ? ഹജ്ജാജ്, അല്ലാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത്. നീയൊക്കെ എനിക്ക് പുല്ലാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നപ്പോ തൗസുബ്ന് കൈസാൻ പറയാണ്, മാഷാ അല്ലാഹ്, ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം സംഭരിച്ച ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഹജ്ജാജ് ഇബ്നു യൂസഫ് തലതാഴ്ത്തിപ്പോയി മറുപടിയില്ലാതെ, അള്ളാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത്. അതിക്രമം ചെയ്യുന്ന നിന്നെ, നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കുക? ധിക്കാരിയോട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഇതിന്റെ സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ തൗസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ധിക്കാരികൾ ഈ ലോകത്തുകൂടെ കടന്നു പോവുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുകയും 40 ദിവസം അവിടെ ചളിമണ്ണ് ഉറച്ച മണ്ണായി നിർത്തുകയും ചെയ്തിട്ടുണ്ടത്രേ.